ആഗോള സഭയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസിംഗുള ദണ്ഡവിമോചനം സ്വീകരിക്കുന്നതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഓഗസ്റ്റ് 1-ന് സന്ധി മുതൽ ആരംഭിക്കുന്ന ദണ്ഡവിമോചന സമയം ഓഗസ്റ്റ് 2 സൂര്യാസ്തമയം വരെ മാത്രമാണുള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അഭ്യർത്ഥന പ്രകാരം ഹോണോറിയസ് 3-ാമൻ പാപ്പയുടെ കാലത്ത് ആരംഭിച്ച പോർസിംഗുള ദണ്ഡവിമോചനം നേടാൻ 3 കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. 1. ആഗസ്റ്റ് 2-ന് 8 ദിവസം മുമ്പോ ശേഷമോ നല്ല കുമ്പസാരം നടത്തുക. 2. ഓഗസ്റ്റ് 2-ന് ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. 3. അനുതാപവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ഇടവക ദൈവാലയത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രീസ്ത സ്തുതി പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയതിനു ശേഷം മാർപ്പാപ്പയുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുമ്പസാരത്തിലൂടെ മോചനം ലഭിച്ച പാപങ്ങളുടെ താൽക്കാലികമായ ശിക്ഷയിൽ നിന്ന് ഒരു വ്യക്തിക്ക് സഭയിൽ നിന്നും ക്രിസ്തു പരമേൽപ്പിച്ച പുണ്യത്തിൻ്റെയും ഭണ്ഡാരത്തിൻ്റെയും യോഗ്യതയാൽ ലഭിക്കുന്ന ഇളവുകളാണ് ദണ്ഡവിമോചനം. പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാമെന്ന് CCC 1471 ചൂണ്ടിക്കാട്ടുന്നു. പോർസിംഗുള ദണ്ഡവിമോചനം പൂർണ്ണമായ ഇളവാണ്. നിരവധി ദണ്ഡവിമോചന മാർഗങ്ങൾ സഭയിലുണ്ടെങ്കിലും ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസിംഗുള ദണ്ഡവിമോചനത്തിൻ്റെ കാരണക്കാരനായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലുണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട പുരാതന ദേവാലയമായിരുന്നു പോർസിംഗുള. കന്യകാമാതാവിനോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്ന വിശുദ്ധൻ ദേവാലയം പുനരുദ്ധരിക്കാൻ അതിനോട് ചേർന്ന് താമസമാക്കി. ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്ക് രൂപം നൽകിയ അക്കാലയളവിൽ തനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് വിശുദ്ധൻ മാതാവിനോട് അപേക്ഷിക്കാറുണ്ടായിരുന്നു. മധ്യ ഇറ്റലിയിലെ സെൻറ് മേരീസ് ഓഫ് ഏഞ്ചൽസ് ബസലിക്കയിലാണ് ഇപ്പോൾ പോർസിംഗുള ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ലഭിച്ച ദർശനങ്ങളുടെ വെളിച്ചത്തിലാണ് പോർസിംഗുള ദണ്ഡവിമോചനം അംഗീകരിക്കണമെന്ന അഭ്യർത്ഥന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഹോണോറിയസ് പാപ്പയ്ക്ക് മുന്നിൽ വെച്ചത്. അതുവരെ കേൾക്കാതിരുന്ന സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കാൻ പാപ്പ ആദ്യം തയ്യാറായില്ലെങ്കിലും കർത്താവായ യേശുവും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പിന്നീട് അനുവദിക്കുകയായിരുന്നു. വിശുദ്ധ പത്രോസ് ചങ്ങലകൾ ഭേദിച്ച് തടവറയിൽ നിന്ന് മോചിതനായത് ഓഗസ്റ്റ് 1 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തി പോർസിംഗുള ദണ്ഡവിമോചനത്തിനുള്ള തീയതി തീരുമാനിച്ചതും വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെയായിരുന്നു.